ഗിരിദാസ് ഡോക്ടർ അവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തെ കണ്ടിട്ട് നമ്മളവിടെ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി വന്നതാണ്. ആ വന്ന സമയത്ത് അവിടെ ഏഴ് ആന എഴുതുള്ള ദേവസ്വത്തിൻ്റെ ഏഴ് ആന എഴുതുള്ള ചീക്കാണ്. അവിടെ വെച്ചിട്ട് ഈ ശ്രീകൃഷ്ണൻ എന്ന് പറഞ്ഞ ആന കുട്ടി പെട്ടെന്ന് ഞങ്ങളുടെ മുന്നിൽ വെച്ചിട്ടാണ് തട്ടിയിടുന്നതും അവനെ ചെയ്യുന്നതും. പക്ഷെ ഒരു പരിധിവരെ ഞങ്ങൾക്ക് ആന നിന്നും ഇവരെ ഒഴിവാക്കി എടുക്കാൻ പറ്റി. പക്ഷേ ഇവരെ എടുക്കുമ്പോഴത്തെ സമയത്ത് ഇവരെ എഴുന്നേക്കുന്നതും ഒക്കെ ഞങ്ങൾ കണ്ടതാണ്. രക്ഷിച്ചു എന്നുള്ള സമാധാനത്തോടെയാണ് ഞങ്ങൾ ആനയെ ഫോളോ ചെയ്തത്. ആന മേളിൽ ആളുണ്ട്, ആന പുറത്തേക്ക് ഓടി. ഞങ്ങൾ ഇടയുണ്ട്, നടക്കിടയുണ്ട്, ഇടയാട്ടമുണ്ട്, നല്ല ബന്ധോസിലാണ് ആന. ആന പുറത്തേക്ക് ചാടി ചാടി പോകുന്നുണ്ട്. ഞങ്ങൾ പുറകെ പോയി. നമസ്കാരം. നമസ്കാരം. അപ്പം ഒരുപാട് കാര്യങ്ങളെ പറ്റി പറയാൻ പറ്റി അല്ലേ. ക്യാച്ചർ ബെൽറ്റിനെ പറ്റി പറഞ്ഞു, ചികിത്സകളെ പറ്റി പറഞ്ഞു, മോഹൻദാസിൻ്റെ ജീവിതത്തിലൂടെ വന്നു. കുറച്ച് കാര്യങ്ങൾ കൂടി മോഹൻദാസേട്ടനെ പറ്റി മനസ്സിലാക്കിയാൽ കൊള്ളാം എന്ന് ഞങ്ങൾക്കൊരു ആഗ്രഹമുണ്ട്. ചോദിച്ചോളൂ. മോഹൻദാസേട്ടൻ ഒരുപാട് ഈ 50 വർഷത്തിലെ അല്ലെ 55 വർഷ 55 വർഷത്തിലെ ഒരു പ്രവൃത്തി പരിചയമുണ്ടല്ലോ ഈ മേഖലയിൽ. അപ്പം ഇതിൽ ഈ വന്നിട്ട് അല്ലെങ്കിൽ ഇതിൽ വന്നതിൽ വെച്ച് ഏറ്റവും നല്ലൊരു എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു 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 പ്രത്യേക അനുഭവം, അല്ലെങ്കിൽ ഏറ്റവും അടുത്ത് വന്ന് ഓർത്തിരിക്കുന്ന ഒരു മുഹൂർത്തം എന്ന് പറയുന്നത് എന്തായിരുന്നു? ഒരു അംഗീകാരം കിട്ടിയതോ, അല്ലെങ്കിൽ എനിക്കൊരു ഒരിക്കലും ഇത് അച്ചീവ്മെൻ്റ് കിട്ടിയത് സന്തോഷം തോന്നിയതോ, അല്ലെ അങ്ങനത്തെ ഒരു സന്തോഷം നമുക്ക് കിട്ടിയ ഒരു പൊന്തൂവൽ എന്നൊക്കെ പറയാൻ പറ്റുന്നത് എനിക്ക് ഗുരുവായൂരപ്പൻ്റെ സ്വർണ്ണക്കോലം കയറ്റിയിരുന്നു. സ്വർണ്ണക്കോലം കയറ്റി എലൈറ്റ് നടന്നുകൊണ്ട് അതുപോലത്തെ ഒരു ആനയെ അവിടെ കൊണ്ടുവരുന്നു നിർത്തി സ്വർണ്ണക്കോലം കയറ്റി എടുക്ക എഴുന്നള്ളിക്കാനുള്ളൊരു ഭാഗ്യം ഗുരുവായൂരപ്പൻ തന്നതാണ് എനിക്ക് ഏറ്റവും വലിയ പുണ്യമായിട്ട് ഞാൻ കാണുന്നത്. പിന്നെ അനുഭവങ്ങൾ ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. ആ അനുഭവങ്ങളെയൊക്കെ ഞാനൊരു പ്രത്യേക കാറ്റഗറിയിൽ പെടുത്തിയിട്ടോ ഒന്നും ഇതുവരെ കണ്ടിട്ടില്ല. നമുക്കതെല്ലാം അഞ്ച് വരലുണ്ട്, അഞ്ച് വരലും ഒരേപോലെ എന്നുള്ള രീതിയിൽ ഭഗവാന്റെ ആനകളെല്ലാം ഒരേപോലെ ആര് വഴക്കുണ്ടാക്കിയാലും അവരെയൊക്കെ ഒതുക്കി പിടിച്ച് കൂട്ടി പിടിച്ച് കിട്ടുന്ന തറയിൽ എത്തിക്കുക എന്നുള്ള ഒരു ദൗത്യം ആരോ എനിക്ക് ഏൽപ്പിച്ചു തന്ന പോലെ യോഗം പോലെ ചെയ്തു പോരുന്നു. അതിന് ആനക്കോട്ടയിലുള്ള ഉദ്യോഗസ്ഥന്മാരായാലും എൻ്റെ സഹപ്രവർത്തകരായാലും വെറ്റിനറി ഡോക്ടേഴ്സ് ആണെങ്കിലും അവരെ നാട്ടുകാരുടെ ഭാഗത്തു നിന്നും ഒക്കെ ഒരുപാട് ഹെൽപ്പ് നമുക്ക് കിട്ടിയിട്ടുണ്ട്, പ്രോത്സാഹനം കിട്ടിയിട്ടുണ്ട്. ഇപ്പം ആനക്കോട്ട പഠിക്കലെ കലാ സാംസ്കാരിക വേദികളുണ്ട്. ഇപ്പോൾ തണൽ സാംസ്കാരിക വേദി അതിഗംഭീരമായിട്ടുള്ള ഒരു ആദരവ് എനിക്ക് തന്നു ഞാൻ എലൈറ്റാനെ കയറുന്ന സമയത്ത്. അതുപോലെ ഗുരുവായൂർ പൗരാവലി ആദരിച്ചു. അതുപോലെ കാട്ടുവള്ളി ക്ഷേത്രം, മാവേലിക്കര കാട്ടുവള്ളി ക്ഷേത്ര കമ്മിറ്റിക്കാർ അവർ എന്നെ കൊണ്ടുപോയി ആദരിച്ചു. അതുപോലെ തന്നെ ഞാൻ ജനിച്ചു വളർന്ന നാട്ടിൽ ജനിച്ച ഇത്തിത്താന വിളങ്കാവ് ഭക്തജന സംഘം, ഭജന സംഘത്തിൻ്റെ അവരുടെ ആദരവ്, അവിടുത്തെ ആനവൂട്ടും ഗജമേളയൊക്കെ നടക്കുന്ന ദിവസം അത് അതിഗംഭീരമായിട്ടുള്ള ഒരു ആദരവും ഒരു മൊമെൻ്റയും അതുപോലെ തന്നെ ഒക്കെ എനിക്ക് തന്നു. പിന്നെ ഗുരുവായൂർ ദാസ് എൻ്റെ റിട്ടയർമെൻ്റ് സമയത്ത് ഒരു ഗംഭീര ഒരു ആദരവ് സാധാരണയിൽ നിന്ന് കവിഞ്ഞ് യാത്ര. അതെ അതെ, ആ കൂട്ടത്തിൽ ഞങ്ങളുടെ ആനക്കാരുടെ കൂട്ടത്തിൽ ഞങ്ങൾക്ക് സംഗീതമായിട്ട് ബന്ധപ്പെട്ട് കർണാടക സംഗീതമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഞാൻ നീങ്ങുമ്പോൾ ഒരു കവിയുണ്ട് അവിടെ. അത് ശരി. കവിത എഴുതുകയും ഒരുപാട് കവിതകൾ എഴുതിയിട്ടുള്ള ഒരാളവിടെ ഉണ്ട്, ഒരു എഴുത്തുകാരനും കൂടി ആയിട്ടുള്ള ശ്രീ ഗുരുവായൂർ കൃഷ്ണൻകുട്ടി. പുള്ളി ഒരു മംഗളപത്രം തയ്യാറാക്കിയിട്ട് വായിച്ചു. ആ മംഗളപത്രം എൻ്റെ ജീവചരിത്രം തന്നെയായിരുന്നു. കാരണം എന്നെ വളരെ, ഞാൻ അവിടെ ഗുരുവായൂർ ദേവസ്വത്തിൽ വന്ന കാലം മുതലേ ഒരു കുടുംബത്തിലെ അംഗം പോലെ അവരുമായിട്ട് നമുക്ക് നല്ല ആത്മബന്ധമുള്ളത്. എൻ്റെ എല്ലാ കാര്യങ്ങളും അവർക്ക് അറിയാം. അത് വെച്ചിട്ട് അദ്ദേഹം എഴുതിയ അത് ഇപ്പോഴും ഞാൻ നിധി പോലെ സൂക്ഷിക്കുന്നു. ഇതൊക്കെയാണ് അല്ലേ നമ്മളെ സംബന്ധിച്ചൊരു അതെ അതെ വലിയൊരു. അതുപോലെ പുലിയന്നൂര്, പാലാ പുലിയന്നൂര് ക്ഷേത്ര കമ്മിറ്റി, അവിടെ ഇതുപോലെ നമുക്കൊരു ആദരവ് കിട്ടി. അതുപോലെ കുറ്റിയാടിയിൽ, നടുവണ്ണൂർ, തൃശ്ശൂർ, കോഴിക്കോട് നടുവണ്ണൂർ, ഇവിടെ നിന്നൊക്കെ നമുക്ക് നല്ല ആദരവും ഇതൊക്കെ നമുക്ക് കിട്ടി. അതെല്ലാം ഗുരുവായൂരപ്പൻ്റെ നാമത്തിലാണ്. നമ്മൾ ഗുരുവായൂർ ആനക്കാരനായതുകൊണ്ട് മാത്രമാണ് കിട്ടിയത്. നമുക്ക് ആ ഭാഗ്യമല്ലേ നമുക്ക് കിട്ടിയത്. ഇതെല്ലാം നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യമായിട്ട് തന്നെ നമ്മൾ കരുതും. നമ്മുടെ ഗുരുത്വം അല്ലെങ്കിൽ ഈശ്വരന്മാരുടെ അനുഗ്രഹം, ഗുരുക്കന്മാരുടെ അനുഗ്രഹം ഒക്കെയാണ്, വീട്ടിലിരിക്കുന്നവരുടെ പ്രാർത്ഥന ഇതൊക്കെയാണ്.
പത്താനൂറിനടുത്ത് ആനകളെ പിടിക്കാൻ പോകുമ്പോൾ വലിയ അപകടങ്ങളൊന്നും ഉണ്ടാവാതെ നമുക്ക് പെൻഷൻ പറ്റാനും തിരിച്ച് ജീവനും ഒക്കെ അല്ലേ. അതൊരു അപകടം പിടിച്ചൊരു പണി അല്ലേ, ഇത്രയും വലിയ അപകടം പിടിച്ച പണിയും അതിനെക്കാട്ടിലും അപകടം പിടിച്ച സാഹചര്യങ്ങൾ നമ്മൾ പ്രവർത്തിക്കുകയൊക്കെ ചെയ്യുമ്പോൾ നമ്മളെ ഭഗവാൻ ഇത് കൈവെള്ളെ കൊണ്ട് നടന്നു. നമ്മളൊരു നിയോഗം മാത്രമാണ്. അത് ഇപ്പൊ എന്റെ ഒരു കഴിവോ ഇതൊന്നും പറഞ്ഞ് എനിക്ക് അഹങ്കരിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല അത്. അത് എന്റെ കഴിവായിട്ട് ഞാൻ ഒരിക്കലും അതിനെ കണ്ടിട്ടില്ല. എന്നെ കൊണ്ട് ഇങ്ങനെ ആരോ ചെയ്യിപ്പിച്ചുകൊണ്ടിരുന്നു, അത്രയുള്ളൂ. അതെനിക്ക് പല ഘട്ടത്തിലും എനിക്ക് അസാധ്യമെന്ന് തോന്നിയിട്ടുള്ള സാഹചര്യങ്ങളിലൊക്കെ ഞാൻ നിസ്സാരമായിട്ട് ചെയ്തപ്പോഴൊക്കെ ഞാൻ അത് കഴിഞ്ഞ് കരക്ക് കയറി വന്നു കഴിയുമ്പോഴത്തേക്കും അത് എന്നെ ആരോ ചെയ്യിപ്പിച്ചാണെന്നുള്ളൊരു ഫീൽ എനിക്ക് അനുഭവപ്പെടുന്നു. അത് ഗുരുവായൂരപ്പൻ തന്നെയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഭഗവാൻ എൻ്റെ ഒപ്പം ഉണ്ട്. ഒരിക്കലും എന്നോടൊരു ഉദ്യോഗസ്ഥൻ എന്നോട് പറഞ്ഞു, ഒരു ഡെപ്യൂട്ടി അഡ്മിനിസ്ട്രേറ്റർ ആനയെ ആനക്കാരെയൊക്കെ നന്നായിട്ട് അറിയുന്നൊരു ഗുരുവായൂരപ്പൻ നിന്റെ കൂടെ തന്നെയാണ് എപ്പോഴും. ആ ഒരു വാക്ക് ഞാൻ ഒരിക്കലും മറന്നിട്ടില്ല. ഭഗവാനെ മറന്നിട്ട് ഞാൻ ഒരു കാര്യം ചെയ്യാം, ഗുരുവായൂരപ്പനെ മറന്നിട്ട് ഒന്നും എനിക്ക് ചെയ്യാനും പറ്റത്തില്ല. അത്രയും കടപ്പെട്ടിരിക്കുന്നു ഞാൻ മോന്തസെട്ട്. അപ്പം മോന്തസെട്ടിന് ഇതുപോലെ ഇത്രയും നാളത്തെ ഒരു ആനപ്പണിയില് ഏറ്റവും ഒരു സങ്കടം തോന്നിയ ഒരു നിമിഷം, അല്ലെങ്കിൽ ഈ ആനപ്പണിക്ക് വന്നതിന് ശേഷം ഒരു സങ്കടം തോന്നിയ ഒരു നിമിഷം ഉണ്ട്? ഞാൻ സർവീസിൽ ഇരിക്കുന്നവരെ, അല്ലെ സർവീസിൽ നിന്ന് പെൻഷൻ പറ്റുന്നവരെയും എനിക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിരുന്നു. ഒരുപാട് പേരെ, അതായത് ഒരു 14 പേരെ ഞാൻ ആനയുടെ കൊമ്പിൻ്റെ ഉള്ളിൽ നിന്ന് രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. എന്നെ ഞാൻ കൊമ്പിൻ്റെ ഉള്ളിലും നിരവധി തവണ കൊമ്പിൻ്റെ ഉള്ളിൽ പെട്ട സംഭവങ്ങളുണ്ട്. ആന എന്നെ കുത്തിയിട്ട് രണ്ട് കൊമ്പിൻ്റെ ഇടയിൽ പെട്ട സംഭവം, ആ സമയത്തൊക്കെ എന്നെ ഈശ്വരാനുഗ്രഹം കൊണ്ട് എൻ്റെ സഹപ്രവർത്തകരും മറ്റുള്ളവരുമൊക്കെ എന്നെ രക്ഷപ്പെടുത്തി. അതുപോലെ ഒരു 14 പേരെ എനിക്ക് രക്ഷിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ എൻ്റെ കണ്ണിൻ്റെ മുന്നിൽ വെച്ചിട്ട് തന്നെ ഞങ്ങളുടെ ഗുരുവായൂർ ദേവസ്ഥയിലെ ഒരു ആനക്കാരൻ്റെ മകൻ, ദേവസ്ഥയിലെ ഒരു ആനക്കാരൻ ചെറുപ്പം പയ്യനാണ്, കല്യാണം കഴിഞ്ഞൊരു കുഞ്ഞായി ആ കുഞ്ഞ്, ചെറിയ കുഞ്ഞ്, ചോറൂണൊക്കെ കഴിഞ്ഞിട്ടേ ഉള്ളൂ, ആ അത്ര ആയിട്ടുള്ളൂ. എല്ലാവരും ആയിട്ട് വളരെ സന്തോഷമായിട്ടും സ്നേഹമായിട്ടും പെരുമാറുന്നൊരു പയ്യൻ, എന്നെയൊക്കെ ഒരുപാട് ബഹുമാനത്തോടെ കാണുന്നൊരു പയ്യൻ. അവൻ്റെ അച്ഛനോട് ഞാൻ ഗുരുവായൂർ അല്ലെങ്കിൽ ഗുരുവായൂർ വന്ന് വണ്ടി ഇറങ്ങിയപ്പം ആദ്യം എനിക്ക് ഒരു ആന അഴിക്കാൻ എഴുത്ത് തന്നു വിട്ട ആളുടെ മകൻ, അവർ ഈ കിരുത്താണി എന്ന് പറഞ്ഞ അമ്പലം ഇരിങ്ങാലക്കൂടെ അടുത്ത് കിരുത്താണി എന്ന് പറഞ്ഞു. അപ്പം ഞാൻ അന്ന് ഗിരിദാസ് ഡോക്ടറിൻ്റെ ഒക്കെ ഒരു എലിഫൻറ്റ് സ്കോഡ് ഉണ്ട്. അപ്പോൾ അതിലൊരു അംഗമായിട്ട് ഞാൻ ആ സ്പോട്ടിലുണ്ട്. അതിൻ്റെ തൊട്ടടുത്തുള്ള അമ്പലത്തിൽ ഞങ്ങൾക്ക് ഡ്യൂട്ടി ഉണ്ട്. അതിപ്പോൾ ഈ കഴിഞ്ഞ സീസണിലാണ് അവിടെ ഞങ്ങൾ പരിപാടിക്ക് പോയപ്പോൾ ഈ അമ്പലത്തിൽ ഞങ്ങൾക്കൊരു അവിടുത്തെ കഴിഞ്ഞാൽ നമുക്ക് ഇവിടെയും കൂടി ഉണ്ട്. ആ ഡ്യൂട്ടിക്ക് ഞങ്ങൾ അവിടേക്ക് വന്നതാണ്. അപ്പോൾ ഞങ്ങളുടെ സ്കോഡിൻ്റെ വണ്ടി റോഡിൽ നിർത്തിയിട്ട് അപ്പോൾ ഗിരിദാസ് ഡോക്ടർ അവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തെ കണ്ടിട്ട് നമ്മളവിടെ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി വന്നതാണ്. ആ വന്ന സമയത്ത് അവിടെ 7 എഴുതളിച്ച്, ദേവസ്വത്തിൻ്റെ 7 എഴുതളിച്ചേക്കാണ്. അവിടെ വെച്ചിട്ട് ഈ ശ്രീകൃഷ്ണൻ എന്ന് പറഞ്ഞ ആനക്കുട്ടി പെട്ടെന്ന് ഞങ്ങളുടെ മുന്നിൽ വെച്ചിട്ടാണ് തട്ടിയിടുന്നതും അവനെ ചെയ്യുന്നതും. പക്ഷേ ഒരു പരിധിവരെ ഞങ്ങൾക്ക് ആന നിന്നും ഇവരെ ഒഴിവാക്കി എടുക്കാൻ പറ്റി. പക്ഷേ ഇവരെ എടുക്കുമ്പോഴത്തെ സമയത്ത് ഇവരെ എഴുന്നേക്കണതും ഒക്കെ ഞങ്ങൾ കണ്ടതാണ്. രക്ഷിച്ചു എന്നുള്ള സമാധാനത്തോടെയാണ് ഞങ്ങൾ ആനയെ ഫോളോ ചെയ്തത്. ആന മേളിൽ ആളുണ്ട്, ആന പുറത്തേക്ക് ഓടി. ഞങ്ങൾ ഇടയുണ്ട്, നടക്കിടയുണ്ട്, ഇടയാട്ടമുണ്ട്, നല്ല ബന്ധോസിലാണ് ആന. ആന പുറത്തേക്ക് ചാടി ചാടി പോകുന്നുണ്ട്. ഞങ്ങൾ പുറകെ പോയി, ആന ഞങ്ങൾ ക്യാച്ചർ ബെൽറ്റ് അടിച്ച് പിടിച്ച് കെട്ടി, മേളിലിരുന്ന ആളെയൊക്കെ ഇറക്കി വിട്ടു, ആനയെ ഞങ്ങൾ തളച്ചു. ഞങ്ങൾ ആനയെ കെട്ടി പരിപൂർണമായിട്ട് ബന്ധോസാക്കിയിട്ട് ഞങ്ങൾ ഇട്ടപ്പോഴത്തേക്ക് ദേവസ്ഥയിൽ അപ്പോഴത്തേക്ക് വിവരം അറിഞ്ഞു. ദേവസ്ഥയിൽ നിന്ന് ആനക്കാരെല്ലാവരും കൂടി കൂടി വണ്ടിയായിട്ട് ഉദ്യോഗസ്ഥന്മാരെല്ലാവരും വന്നു. ആ അപ്പോഴേക്കും ഉദ്യോഗസ്ഥന്മാരൊക്കെ വന്നു. അതുവരെ നമുക്ക് അറിയില്ല, നമ്മൾ ആന ബന്ധോസാക്കി അവർക്ക് ഹാൻഡ് ഓവർ ചെയ്യാൻ വേണ്ടി നിൽക്കുന്ന സമയത്ത് ആൾക്കാർ ഓടി വന്നിച്ച് പറഞ്ഞു അവൻ മരിച്ചു എന്ന് പറഞ്ഞു. അത് സഹിക്കാൻ പറ്റാത്തൊരു കാര്യമായി. ഇപ്പോഴും അത് ഓർക്കുമ്പോൾ സങ്കടമാണ്. കാരണം അദ്ദേഹം ഒരു ചിരിച്ചുകൊണ്ടേ എപ്പോഴും ചിരിച്ചുകൊണ്ടേ നന്ദൻ, അതെ അവിടെ എന്നെ കണ്ടപ്പോഴും ചിരിച്ചുകൊണ്ട് വന്ന ആനയുടെ കൊമ്പ് പിടിച്ച് നിന്നുകൊണ്ട് എനിക്കൊരു സലാൻ, ഒരു അതൊരു അവസാനത്തെ സല്യൂട്ട്. നന്ദൻ, നന്ദൻ എന്നാണ് പേര് അല്ലേ, നന്ദൻ ചേട്ടൻ. നമുക്കൊരിക്കലും മറക്കാൻ പറ്റാത്ത എൻ്റെ എല്ലാ എല്ലാമായിരുന്നൊരു ചന്ദ്രേട്ടൻ്റെ മകൻ. ആ ചന്ദ്രേട്ടനും പാവമായിരുന്നു, മിടുക്കൻ ആനക്കാരനായിരുന്നു ഇവൻ. ഏതാണെ മേളിൽ എത്ര കുറയുന്ന ആണെ മേളിലൊക്കെ ഇരിക്കാനും മിടുക്കിടിച്ചിരിക്കും. ഈ ശ്രീകൃഷ്ണാനക്കുട്ടി ഒരു ആനകൊണ്ടത്തിന് അവിടെ ഇടഞ്ഞിട്ട് ആ സത്രത്തിൻ്റെ ഉള്ളിൽ കൂടെ ഒക്കെ കയറി, ഒരു വരാന്തയുടെ ഉള്ളിൽ കൂടി കയറി റൂമിനകത്തൊക്കെ കയറാനുള്ള ശ്രമം നടത്തുമ്പോഴും ഇവൻ ആണെ മേളിൽ നിന്ന് ചാടിയില്ല. അതിനെ ഞാൻ അതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് ഞാൻ ക്യാച്ചർ ബെൽറ്റിട്ട് ഞാൻ പിടിച്ച് കിട്ടിയത്. ഞാൻ പിടിച്ചു അതിന് ആനയെ കൊണ്ടു ഞങ്ങൾ മരത്തെ കിട്ടിയതിന് ശേഷം അവനെ ഇറങ്ങിയത്. അത് വേറെ വല്ല പിള്ളേർ വേണമെങ്കിൽ ആ കിട്ടിയ ഗ്യാപ്പിൽ ചാടി അവൻ്റെ സുരക്ഷ നോക്കിയാൽ, എന്നിട്ടും അവൻ ചാടിയില്ല. അവനെ കൊണ്ട് ചെയ്യാവുന്നതൊക്കെ അവൻ അവിടെ നിന്ന് ചെയ്യുന്നു. അത്ര മിടുക്കനായിട്ടുള്ള ആനക്കാരനെ നമുക്ക് നഷ്ടപ്പെട്ടു. അത് ഞാൻ എൻ്റെ കണ്ണിൻ്റെ മുന്നിൽ വെച്ച് സംഭവിച്ചാൽ അത് ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത വേദനാജനകമായ ഒരു കാര്യമാണ്. മോന്തസേട്ടൻ, മോന്തസേട്ടൻ ഒരുപാട് നാളായി ഇപ്പം ആനപ്പണി ചെയ്യുന്നു. അപ്പം ഇതിൽ ഒരുപാട് ശിഷ്യന്മാരൊക്കെ ഉണ്ടോ, അതോ
ഇല്ല ശിഷ്യന്മാർ എന്ന് പറഞ്ഞാൽ ഞാൻ അതിനെ ഒരു ഗുരുവിന്റെ സ്ഥാനത്തൊന്നും ആയിട്ടില്ല ഞാൻ ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ അങ്ങനെ ശിഷ്യന്മാർ പിന്നെ എൻ്റെ കൂടെ സഹപ്രവർത്തകരായിട്ട് ജോലി ചെയ്തവര് എൻ്റെ കയ്യിൽ എന്തെങ്കിലുമൊക്കെ സൂത്രവിദ്യകളൊക്കെ ഉണ്ടെച്ചാൽ അതൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കും പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ചോദിച്ചവർക്കൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അവർ കണ്ടു പഠിച്ചിട്ടുണ്ട് അവർക്ക് സൂത്രവൃത്തി ഉള്ളത് ഞാനും പഠിച്ചിട്ടുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അല്ലേ ഇപ്പോഴും ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ഓരോരുത്തരെ കാണുമ്പോഴും ഓരോന്ന് പഠിക്കുകയാണല്ലോ ഈ ഇതിന് ഒരു അറ്റമൊന്നുമില്ല അറ്റമൊന്നുമില്ല തീരത്തില്ല തീരത്തില്ല നമുക്ക് അങ്ങനെ ഒരു ശിഷ്യനെ വാർത്തെടുക്കാൻ പറ്റുന്ന ഒരു ജോലിയൊന്നും അല്ല നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ തക്കന്തായം വെക്കം വേഗം അങ്ങനെ ഒരു പൂവ അതെ നമുക്ക് കേട് വരാതെ മറ്റുള്ളവർക്കും കേട് വരാതെ മുന്നോട്ട് കൊണ്ടുപോകുക ആനയ്ക്കും കേട് വരാതെ ആനയ്ക്കും കേട് വരാതെ മുന്നോട്ട് പോകാന്ന് മാത്രമേ ഉള്ളൂ എപ്പോഴെങ്കിലും ഒരു ആനയിൽ എനിക്ക് കയറണം അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ആന എനിക്ക് ഇവിടെ ഒന്ന് എനിക്ക് ഇഷ്ടമായിരുന്നു എന്ന് എപ്പോഴെങ്കിലും ഒന്ന് തോന്നിയിട്ടുണ്ട് അങ്ങനെ ഒരിക്കലും തോന്നിയിട്ടില്ല തോന്നിയിട്ടില്ല കാരണം ഞാൻ വന്ന റൂട്ട് അങ്ങനത്തെ ഒരു റൂട്ടായിരുന്നു കാരണം വഴക്കുള്ള ആനകളെ മാത്രം ഇഷ്ടപ്പെടുകയും കയറുകയും ചെയ്ത് അങ്ങനെ വന്ന് ഗുരുവായൂർ വന്നപ്പോഴും വഴക്കുള്ള ആനകളെ അഴിക്കുന്ന ആ ഒരു കാറ്റഗറി തന്നെ ആയിപ്പോയി ആ അപ്പൊ പിന്നെ എനിക്ക് വേറൊന്നും ചിന്തിക്കാനില്ല എനിക്ക് എപ്പോഴും വഴക്കുള്ള ആനകൾ തന്നെ ആർക്കും പറ്റാത്തതിനെ എന്നെ ഏൽപ്പിക്കും ഞാൻ അതിനെ തല്ലിക്കൊട്ടി നേരെയാക്കും ഗുരുവായൂരപ്പന്റെ മുതൽ എനിക്ക് തരുന്നു ആരടാന്ന് ചോദിച്ചാൽ എന്തടാന്ന് ചോദിക്കുന്നത് തരുന്നിട്ടുള്ളൂ അതെ അവരെ ഞാൻ സ്വൽപ്പടിക്ക് നിർത്തി അവരെ കൊണ്ട് കാര്യങ്ങൾ നടത്തി ഭഗവാന്റെ അതൊരു അനുഗ്രഹം അതൊരു വലിയ കാര്യം അങ്ങനെ ഒരു ആനയെ കയറണം എന്നുള്ള മോഹം എനിക്ക് തോന്നിയിട്ടില്ല ഒരാനയും അങ്ങനെ പ്രത്യേകിച്ച് ഒരു ആനയ്ക്ക് വേണ്ടിയിട്ട് ഒരു ആഗ്രഹം തോന്നിയിട്ടില്ല ഏതിനെ തന്നാലും സ്വീകരിക്കും ഇപ്പോഴും അങ്ങനെ തന്നെ അങ്ങനെ തന്നെ ഏറ്റവും കൂടുതൽ ബഹുമാനം തോന്നിയിട്ടുള്ള ഒരാന അതായത് ഒരു ആന എന്ന് ആ ഒരു ജീവിയിലോ ഞാൻ ഇതിനെ ഓണസ്റ്റ് ആയിട്ട് റെസ്പെക്ട് ചെയ്യുന്നു എന്ന് അങ്ങനെ പറയാതിരിക്കാൻ പോയ ഇലൈറ്റ് നാരായണൻകുട്ടി തന്നെയല്ലേ അസാധ്യ ആന നമ്മളൊരു ഉരുക്ക് കോട്ടയ്ക്കകത്ത് ചെന്ന് കയറി പഴുത്ത ചുട്ടുപഴുത്ത ഒരു ഉരുക്ക് കോട്ടയ്ക്കകത്ത് നിൽക്കുന്ന പ്രതീതിയാണ് അത്രയും ടഫാണ് അവന്റെ കൊമ്പ് പിടിച്ച് എഴുന്നള്ളിക്കാനും അതിന്റെ കാര്യങ്ങൾ നടത്താനും കഴിഞ്ഞത് തന്നെ വലിയൊരു ജീവിതത്തിലെ വലിയൊരു ശെലവേട്ടനൊക്കെ എന്നെക്കാട്ടിൽ എത്രയോ വലിയവനാണ് ഒരു 10-34 വർഷമൊക്കെ അതിനെ കൊണ്ട് ഞാൻ 4.5 വർഷം കൊണ്ട് നടന്നപ്പോ തന്നെ എനിക്ക് മനസ്സിലായി 33 കൊല്ലം കണ്ണിൽ എണ്ണ ഒഴിച്ച് നിന്നിട്ടാണ് അതിന്റെ കയ്യിൽ നിന്ന് ജീവൻ രക്ഷപ്പെട്ടാൽ പുള്ളി പുറത്തേക്ക് വന്നത് എനിക്ക് 4.5 വർഷത്തെ ബുദ്ധിമുട്ടേ വന്നിട്ടുള്ളൂ അപ്പൊ എന്നെക്കാട്ടിൽ എത്രയോ സാമർത്ഥ്യമുള്ള ആളായിരുന്നു ഈ സമയത്ത് ഓർമ്മിക്കണം തീർച്ചയായിട്ടും ഓർക്കണം പുള്ളിയുടെ അഡ്വൈസും ഞാൻ ഒരുപാട് ചോദിച്ചിട്ടുണ്ട് ഒരു ഭാഗ്യം പോലെയാണ് എനിക്ക് ആ സമയത്ത് ഒരു വിളി കിട്ടിയതും എനിക്ക് സംസാരിക്കാൻ പറ്റിയതും ഒരുപാട് കാര്യങ്ങൾ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ എനിക്ക് ആനയുടെ സ്വഭാവ രീതിയെ പറ്റി പറഞ്ഞുതരാൻ പുള്ളിക്ക് കഴിഞ്ഞു ഞാനതെല്ലാം അംഗീകരിക്കുകയും ചെയ്തു ഞാൻ അതനുസരിച്ച് പ്രവർത്തിച്ചുകൊണ്ട് എനിക്ക് കാര്യങ്ങൾ നടത്തി വിജയിക്കാൻ പറ്റിയിട്ടുണ്ട് എന്നാലും ഇപ്പം അഴിച്ചതില് ഇച്ചിരി വഴങ്ങാനൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ട് തോന്നി അതായത് ഒരു ഒരിച്ചിരി ബുദ്ധിമുട്ടി തന്നെ അവനെ ഒന്ന് അല്ലെങ്കിൽ ഞാൻ ചോദിച്ചത് വെച്ചാൽ അവൻ്റെ മനസ്സ് കീഴടക്കാൻ ഇച്ചിരി ഒരു ബുദ്ധിമുട്ടി ആന ഏതായിരുന്നു അങ്ങനെയാണ് ഇത്രയും അഴിച്ച ഒരു 28 ആനകളിൽ ഒരു ആനകളുണ്ട് ഇപ്പൊ മുറിവാലം മുകുന്ദൻ നമുക്കൊരു പരിധിക്കപ്പുറത്തേക്ക് കയറി കടന്നു കയറി ഒരു സ്വാതന്ത്ര്യമൊന്നും തരാത്തൊരു പക്ഷെ നമ്മള് ഒരു നേക്കില് നമ്മള് ഒരു നൂൽപ്പാലത്തെ കൂടി പോകുന്ന രീതിയിലാണ് ന്യൂട്രല് അതിലേ അതിനെ കൊണ്ടുനടക്കാൻ പറ്റും അത് അങ്ങനത്തെ ഒരു ആനയായിരുന്നു പിന്നെ മാധവൻകുട്ടി ആന പണ്ടൊക്കെ ഒരുപാട് എഴുന്നള്ളിപ്പുകൾ നടത്തി വന്നിട്ടുള്ള ഒരു ആനയാണ് ആ ആനയും ഒന്നിനും പറ്റാത്ത ഒരു ആനയായിട്ട് മാറി ഒരുപാട് വർഷം കെട്ടിന്തറി തന്നെ നിൽക്കുന്ന സമയത്താണ് നമുക്ക് വന്നതും ഞാൻ അതിനെ അഴിച്ച് അതിനെ അമ്പലത്തിലൊന്നും ഞാൻ കൊണ്ടുപോയിട്ടില്ല അതിനെ പുറത്ത് കൊണ്ടുപോകണ്ടെന്നുള്ള ഇതുള്ള കാരണം കൊണ്ട് ഞാൻ അങ്ങ് കൊണ്ടുപോയിട്ടില്ല പക്ഷേ കോട്ടയിലെ എല്ലാ കാര്യങ്ങൾക്കും ഞാൻ നടത്തിയിരുന്നു പിന്നെ എനിക്ക് കാല് രണ്ട് കാലും ഇടയ്ക്കിടയ്ക്ക് നീര് വരും അപ്പോൾ അങ്ങനെ ബുദ്ധിമുട്ടുകളൊക്കെ ഉള്ള കാരണം കൊണ്ട് മോഹൻദാസിനെ ഇപ്പോൾ ഇതിനെ കൊണ്ടൊന്നും പുറത്തൊന്നും പോകണ്ടെന്നുള്ളൊരു ദിവസമായിരുന്നു പിന്നെ എന്തെങ്കിലും ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായാൽ പോലും എല്ലാവരും ഓടി വരും സഹായിക്കും അപ്പോൾ അങ്ങനെ നമുക്ക് പറയത്തക്കതായിട്ടുള്ള ആനകൾ ഇതൊക്കെ തന്നെ പക്ഷേ അതിൽ മുരളി എന്ന് പറഞ്ഞ ഒരാനയുണ്ട് അഴിച്ചെടുക്കാനൊക്കെ ഭയങ്കര പാടാണ് പുതിയൊരാൾക്ക് വഴങ്ങി കിട്ടാനൊക്കെ പാടാം ഒരാൾക്കേ വഴങ്ങത്തുള്ളൂ ഒറ്റച്ചട്ടമാണ് അതിനെ ഒരുപാട് കാലം കൊണ്ടുപോകുന്നത് അതൊക്കെയാണ് ഒരു ഇതല്ലേ പിന്നെ മോഹൻദാസ് ഏട്ടോ മോഹൻദാസ് ഏട്ടന് ഒരുപാട് കലാപരമായിട്ട് ഒരുപാട് അല്ലേ പാട്ട് പാടും അല്ലേ മൂർഷങ്ക് വായിക്കും പിന്നെ മൃദംഗമുണ്ട് വയലിനുണ്ട് അപ്പം ഒരുപക്ഷെ ഞാനൊരു ഇത് തന്നെ കണ്ടിട്ടുണ്ട് ആനയോടൊപ്പം ഇരുന്ന് വയലിൻ വായിക്കുന്നത് മുരളിയാനയോടൊപ്പം അല്ലേ അപ്പം ഇതിനെ പറ്റി ഒന്ന് ഇത് എന്തൊക്കെയായിരുന്നു കലാകാരമായിട്ട് അങ്ങനൊരു ആക്ടിവിറ്റീസ് വരാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ അച്ഛൻ ഒരു സംഗീതജ്ഞനായിരുന്നു മൃദംഗസ്ഥനായിരുന്നു ഓൾറെഡി മൃദംഗസ്ഥനായിരുന്നു അപ്പോൾ അച്ഛന് ചികിത്സയും ഒഴിച്ചിലും എല്ലാം അറിയാമായിരുന്നു അപ്പം പുരാണ കഥകൾ പാരായണമൊക്കെ നടത്തുന്ന ഒരാൾ കൂടിയായിരുന്നു അപ്പോൾ ചെറുപ്പം മുതൽ ഒരുപാട് പുരാണ കഥകളും ഇതൊക്കെ പറഞ്ഞു തരും വീട്ടിൽ സംഗീതം പഠിപ്പിച്ചിരുന്നു ഞങ്ങളെയൊക്കെ കുട്ടിക്കാലത്ത് പഠിപ്പിച്ചിരുന്നു മൃദംഗം പഠിപ്പിച്ചിരുന്നു അപ്പോൾ അങ്ങനെ ഒരു
ലൈഫ് എൻ്റെ ഉള്ളിൽ രക്തത്തിലുള്ള കാരണം കൊണ്ട് ഞാൻ എൻ്റെ വഴിക്ക് പോയെങ്കിലും എൻ്റെ രക്തത്തിൽ ഇതുണ്ടല്ലോ. സംഗീതമൊന്നും വിട്ടില്ല. അങ്ങനെ ഒരു സ്ഥലത്താണ് ഞാൻ ചെന്ന് പെട്ടത്. ഗുരുവായൂർ ദേവസ്വം പോലെ ഒരു സ്ഥലത്ത് വന്ന് ദീർഘകാലം ജോലി ചെയ്യാനുള്ള അവസരം വന്നു കഴിഞ്ഞപ്പോൾ അവിടെ ലോകത്തെ ഒരു ലെജൻഡ് ആയിട്ടുള്ള ചെമ്പൈ വൈദ്യനാഥ ഭാഗവതരെ അനുസ്മരണം അതുപോലെ ചെമ്പൈ സംഗീതോത്സവം അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റില്ല. പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ ദാസേട്ടനൊക്കെ പാടുന്ന വേദിയിൽ തന്നെ അവിടെ ഇരുന്നിട്ട് പാടാൻ പറ്റി. ഞാൻ 18 വർഷം മുടങ്ങാതെ ചെമ്പൈ സംഗീത മണ്ഡലത്തിൽ കച്ചേരി നടത്തി. അത് ഏറ്റവും വലിയൊരു ഭാഗ്യമാണ്. ഇതിനിടയ്ക്ക് ഞാൻ ഒരു നോവൽ എഴുതി, ചിതാപുഷ്പം എന്ന് പറഞ്ഞൊരു നോവൽ എഴുതി 94-ൽ. ഞാൻ ഇടത്തെ കാലം ഒടിഞ്ഞിരിക്കുന്ന സമയത്താണ് ഞാൻ ആ നോവൽ എഴുതി. 93 പബ്ലിഷ് ചെയ്തില്ല. ഞാനത് മംഗളമാല വീക്കിലി അതുപോലെ ഏതെങ്കിലും കൊടുക്കണമെന്ന് വിചാരിച്ചിരിക്കുന്ന സമയത്ത് നമ്മുടെ സുഹൃത്തായിട്ടുള്ള ഒരു ആനക്കാരൻ മുഖാന്തരം സിനിമാന്തരം ഭീമൻ്റെ അന്ന് ഗുരുവായൂർ എലൈറ്റ് ഹോട്ടലിൽ അവരൊരു ഷൂട്ടിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് ജെയിംസ് ബോണ്ട് എന്ന് പറഞ്ഞൊരു സിനിമ ഒരു കുട്ടിയുടെ ഒരു കഥയുള്ള ആ അതുമായിട്ട് ബന്ധപ്പെട്ട് അവിടെ താമസിക്കുന്നുണ്ട്. 94 ആ സമയത്ത് ഇവൻ അവരുമായിട്ട് കണക്ഷൻ ഉണ്ടായിരുന്നു. അങ്ങനെ ഇവർ സംസാരിച്ച വഴിക്ക് ഇങ്ങനെ നമ്മുടെ ഒരു ആനക്കാരൻ നല്ല സിനിമയ്ക്ക് ഒരു കഥ പറ്റുന്ന ഒരു കഥയൊക്കെ എഴുതിയിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ കൊണ്ടുവരാൻ പറഞ്ഞു ആനക്കഥയാന്ന് പറയുമ്പോൾ അതുകൊണ്ട് നമുക്ക് വായിക്കാം, നമുക്ക് എന്തെങ്കിലും ചെയ്യാമെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ എന്നോട് ഇവന്ന് പറഞ്ഞു ഞാൻ ഈ കഥയൊക്കെ പൊതിഞ്ഞിട്ടിട്ട് അവിടെ ചെന്നു. ഒരു 10,000 ചില്ലുവാനും പേജാണ്, നോവലാണ്. നോവലാണ് അപ്പോൾ ചിതാവസ്മം എന്ന് പറഞ്ഞൊരു നോവൽ, ഒരു ആനക്കഥയാണ്. അപ്പോൾ അതിനകത്ത് ഞാൻ എൻ്റെ ഒരു ജീവിതം കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. പല സംഭവങ്ങളും ഒക്കെ ആഡ് ചെയ്തിട്ടാണ് റിയലിസ്റ്റിക് ആയിട്ടുള്ളൊരു കഥയാണത് എഴുതിയത്. അത് നല്ലൊരു തീമായിരുന്നു. അത് പുള്ളിയുടെ കൈ കൊടുത്ത് അവർ കുറച്ച് വായിച്ചു. ശ്രീമുലാരം പൊന്നൻ എന്ന് പറഞ്ഞൊരു എഴുത്തുകാരനൊക്കെ എന്തായാലും ആർ കെ മുരളി ഇവരൊക്കെ ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. പിന്നെ 2 പ്രാവശ്യം ഞങ്ങൾ രണ്ടുപേരും ചെല്ലുമ്പോൾ അവർ വായിച്ചിട്ടില്ല, കുറച്ച് വായിച്ചു, ഇൻട്രസ്റ്റിംഗ് ആണ്, കുറച്ച് വായിച്ചു എന്നൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞൊരു 2 ആഴ്ചയൊക്കെ കഴിഞ്ഞപ്പം ഈ ശ്രീമുലാരം പൊന്നൻ്റെ ഒരു എഴുത്ത് പരമേശ്വരൻ എൻ്റെ സുഹൃത്ത് എനിക്ക് കൊണ്ടു തന്നു. ആ എഴുത്ത് ഇപ്പോഴും എൻ്റെ കയ്യിലിരിപ്പുണ്ട്. അതിൻ്റെ അകത്ത് എഴുതിയേക്കുന്നത് സിനിമയ്ക്ക് പറ്റുന്ന കഥയാണ്, പക്ഷെ ചില മാറ്റങ്ങളൊക്കെ വരുത്തിയാൽ അതുപോലെ കയ്യക്ഷരം നന്നാവാൻ മഷി ഒഴിച്ച് എഴുതുക, പേന കൊണ്ട് എഴുതണം, അങ്ങനെ കുറേ ഉപദേശങ്ങളൊക്കെ ആയിട്ട്. പിന്നെ ഞാൻ എൻ്റെ ഫീൽഡ് ഇതായതുകൊണ്ട് ഇതിനെക്കുറിച്ച് കൂടുതൽ അറിവുള്ളത് കൊണ്ടും എഴുതാനുള്ള കഴിവും നിങ്ങൾക്കുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് വളരെ നല്ലൊരു കഥയാണ്. അതിൽ ആനയെന്നെങ്കിലും ക്രൂരനായിട്ട് ചിത്രീകരിക്കുക അല്ലെ പാവമായിട്ട് ചോദിക്കുക, ഒരു ക്യാരക്ടറൈസേഷൻ വേണം. അങ്ങനെ കുറച്ച് സജക്ഷൻസൊക്കെ വെച്ചിട്ട് എനിക്കൊരു ലെറ്റർ കൊടുത്തയച്ചു. ആ ലെറ്റർ ഇപ്പോഴും എൻ്റെ കയ്യിലിരിപ്പുണ്ട്. ഇതിൻ്റെ ഒരു പ്രൂഫായിട്ട് എനിക്ക് അത് മാത്രമേ എൻ്റെ കയ്യിലുള്ളൂ. പക്ഷേ പിന്നീട് ഇവർ അവിടുന്ന് ഷിഫ്റ്റ് ചെയ്ത് പോയി. പിന്നെ വേറെ എവിടെ 1-2 സ്ഥലത്തൊക്കെ ഷൂട്ട് ചെയ്യുന്ന സ്ഥലത്ത് നിന്ന് വിളിച്ചപ്പോഴൊക്കെ കിട്ടിയിരുന്നു. അപ്പോൾ പറഞ്ഞ ഇന്ന സ്ഥലത്താണ്, കഴിഞ്ഞിട്ടില്ല, വായിക്കുന്നുണ്ട്, പേടിക്കണ്ടെന്നൊക്കെ പറഞ്ഞിരുന്നു. പിന്നെ വിളിച്ചപ്പോൾ മദ്രാസിലാണ് ഡബ്ബിങ്ങിന് പോയതാണെന്നൊക്കെ പറഞ്ഞു. പിന്നെ കുറേ ദിവസം കഴിഞ്ഞിട്ട് വിളിച്ചപ്പോൾ പിന്നെ സ്വിച്ച് ഓഫ്. പിന്നെ വിളിച്ച കുറച്ച് ദിവസം കഴിഞ്ഞ് വിളിച്ചപ്പോൾ ഈ നമ്പർ നിലവിലില്ല. ഇതുവരെ ആ നമ്പർ നിലവിൽ വന്നിട്ടില്ല. അതങ്ങനെ അങ്ങ് പോയി. അത് കഴിഞ്ഞ് കഥയിൽ ഇനിയും വേണ്ട എഴുത്തതോടെ ഞാനങ്ങ് അവസാനിച്ചു. പിന്നെ അതിനിടയ്ക്ക് ഞാൻ രക്തതീർത്ഥം എന്ന് പറഞ്ഞിട്ടൊരു 2 എപ്പിസോഡ് ഒരു ടെലിഫിലിം ഞാൻ ചെയ്തു. അത് ഈ ചാനൽ വഴിക്കുള്ള അത് വന്നിട്ടുണ്ട്, ഈ കേബിൾ ടി വി അതിനുവേണ്ടി ചെയ്തു. അത് നല്ലൊരു അനുഭവമായിട്ട് എനിക്ക് കിട്ടി. പിന്നെ രക്തതീർത്ഥം എന്ന് പറഞ്ഞിട്ട് തന്നെ ഞാൻ ഒരു റേഡിയോ നാടകം, ആ നാടകം ഇതുപോലെ ഞങ്ങൾ വേറൊരു സുഹൃത്തും ഞാനും കൂടി, അപ്പം റേഡിയോ നാടകം എഴുതാൻ ഞാൻ പഠിച്ചു. ഞാൻ പഠിച്ചിട്ട് നമ്മുടെ ഒരു ആളുടെ കൊടുത്തു. പുള്ളിക്ക് അറിയത്തില്ലായിരുന്നു റേഡിയോ നാടകം. പുള്ളിയും പഠിച്ച് ഞാൻ എഴുതിയത് വായിച്ച് പുള്ളി പഠിച്ചു. എന്നിട്ട് പുള്ളി പറഞ്ഞ എഴുതി ഞങ്ങൾ രണ്ടുപേരോട് കൊണ്ട് കൊടുത്തു. അവിടെ നിലയത്തിലുള്ളവരൊക്കെ എന്നെ അറിയുന്ന, ഈ കക്ഷിയെ അറിയും, സംഗീത ചെമ്പൈ സംഗീതവുമായിട്ട് ബന്ധപ്പെട്ട് അപ്പോൾ ഈ കക്ഷിയെയും അറിയും വേറൊരു തരത്തിൽ. അങ്ങനെ അവിടെ കൊണ്ടുവന്ന് കൊടുത്തു. ഞങ്ങൾ രണ്ടുപേരോടെയാണ് കൊണ്ട് കൊടുത്തത്. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് അവിടെ ജോലിയുള്ള ഒരാളുണ്ട്. പുള്ളി എന്നോട് പറഞ്ഞു മറ്റാളുടെ വന്നു നിൻ്റെ ആ ചവിറ്റുകൊട്ടയിലേക്ക് വലിച്ചെറിഞ്ഞിട്ടുണ്ട്. മറ്റാൾക്ക് അവിടെ വേറെ സ്വാധീനം ഉണ്ടായിരുന്നു. അതോടുകൂടി ഞാൻ പിന്നെ റേഡിയോ അത് കഴിഞ്ഞ് ഞാൻ നമ്മുടെ ഗിന്നസ് പക്രു അജി സാറ് അദ്ദേഹത്തിൻ്റെ ഡബിൾ റോളിൽ വരുന്നൊരു കഥ എൻ്റെ മനസ്സിൽ തോന്നി. ഒരു 10-12 വർഷം മുന്നേ ഞാൻ ആ ഒരു കഥ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈശ്വരാനുഗ്രഹത്താൽ അദ്ദേഹത്തിന് സംസാരിക്കാനൊരു ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. പ്രായിക്കരപ്പാപ്പാൻ സിനിമയുമായിട്ട് ബന്ധപ്പെട്ട് അല്ലേ? അതെ, എൻ്റെ ചിതാപുഷ്പൻ നോവലാണ് പ്രായിക്കരപ്പാപ്പാൻ സിനിമയുമായിട്ട് പിന്നീട്
വന്നത്. ഞാനവിടെ ഒരു ഉദയനാണ് ധാരാവായി. ഉദയനാണ് ധാരാവായി അല്ലേ? അത് നമ്മുടെ ഒരു കഥയാണ്. ഞാൻ എഴുതി ഒരുപാട് ഈ കാലൊടിഞ്ഞിരിക്കുന്ന ഞാൻ ഒരുപാട് രാത്രിയും പകലും ഒക്കെ ഞാൻ ഇരുന്നും കിടന്നും ഒക്കെ എഴുതിയുണ്ടാക്കിയത്. എൻ്റെ ആ കൊള്ളാടിപ്പറമ്പ് എന്ന് പറഞ്ഞൊരു പറമ്പിലാണ് അന്ന് ഞാൻ താമസിച്ചിരുന്നത്. എൻ്റെ നാല് വശത്തുള്ള ആൾക്കാർ അവിടെയുള്ള പിള്ളേരെല്ലാം ഈ സിനിമ ഇറങ്ങിയപ്പോഴത്തേക്കും ഞാൻ അടുത്ത പരിക്ക് പറ്റി ബെഡ്റസ്റ്റിലിരിക്കുക. ആ സമയത്ത് പിള്ളേർ വന്നിട്ട് ചിലവ് ചോദിക്കുമ്പോഴാണ് ഞാൻ അറിയുന്നത്. കാരണം ഞാൻ ഈ എഴുതി വലിച്ചെറിയുന്നതൊക്കെ അവരിരുന്നിട്ട് വായിച്ചിട്ടുണ്ട്. എൻ്റെ അയലോക്കത്തുള്ളവർക്ക് ഈ കഥ അറിയാം. അവർ വന്നിട്ട് ഈ സിനിമ ഇറങ്ങിക്കഴിഞ്ഞപ്പോഴത്തേക്ക് അവരോട് ആരോടും പറഞ്ഞില്ല എന്ന് പറഞ്ഞ് അവർ ചിലവ് ചോദിക്കുമ്പോഴാണ് ഞാൻ അറിയുന്നത് ഇങ്ങനൊരു സിനിമ ഇത് വന്നത്. അതായത് ആനപ്രേമി, മലയാളികളായിട്ടുള്ള ആനപ്രേമികൾ ഒരിക്കലെങ്കിലും കണ്ടിട്ടുള്ളൊരു പടമാണ് ഭരത് മുരളി അഭിനയിച്ച അല്ലേ പ്രായിക്കര പാപ്പാനെന്ന് പറയുന്നത്. നമ്മുടെ എടമനപ്പാട്ട് മോഹനൊക്കെ ഫുൾ ഫുള്ളായിട്ട് അല്ലെ അയ്യപ്പനായിട്ട് നിന്ന് അല്ലേ അഭിനയിച്ച ഒരു, അതെ, ഭീമൻ രഘു ഒക്കെ ഉണ്ടായിരുന്നു, ജഗദീഷ് ഒക്കെ ഉണ്ടായിരുന്നൊരു ഒരു പടം. അപ്പം അതിൻ്റെ ഒരു തിരക്കഥ അതല്ലെ കഥ മോഹൻദാസ് ഏട്ടൻ്റെ ആണെന്ന് അറിഞ്ഞാൽ ഞങ്ങൾക്കും ഒക്കെ അതിയായ സന്തോഷം. എങ്കിലും അതിൽ മോഹൻദാസ് ഏട്ടൻ്റെ പേരുകൂടെ വന്നിരുന്നെങ്കിൽ ഒരുപക്ഷെ ഉത്സവം വന്നാൽ മതി. ആ കേരളത്തിന് ഒരു അഭിമാനിക്കാവുന്ന ഒരു ഒരു നിമിഷം തന്നെയായിരുന്നു. എനിക്ക് ആ പേര് പോലും എൻ്റെ വന്നില്ല എന്നുള്ള സങ്കടമൊന്നും അത് അതിൽ അതിൽ കാര്യമില്ല. പല പലതും ഇങ്ങനെ നമ്മളെ തളർത്തുന്നു. സിനിമാ ലോകം അങ്ങനെയാന്ന് പറഞ്ഞു. അതെ, സിനിമാ ലോകം ഉദയനാട് താരം എന്നുള്ള സിനിമ കണ്ടപ്പോ എനിക്ക് ഇതാണ് സിനിമാ ലോകം അല്ലേ? സത്യം. അപ്പൊ അതില് കാര്യമില്ല മോഹൻദാസ് ഏട്ടൻ, നമ്മൾ ഇനി എഴുതണം, നമുക്ക് ഇനിയും മുമ്പോട്ട് വരണം തീർച്ചയായിട്ടും. അപ്പൊ ഇനി അങ്ങനെ വരുന്ന ഇതിനെല്ലാം ഞങ്ങളുടെ വിധ എല്ലാ സഹായങ്ങളും ഒപ്പം നമ്മുടെ പ്രേക്ഷകരുടെയൊക്കെ ഒരുപാട് സഹായങ്ങളും ഇനിയും കിട്ടും. നമുക്ക് മോഹൻദാസ് ഏട്ടൻ്റെ കുടുംബത്തെ പറ്റി ഒന്ന് സംസാരിക്കാം. എനിക്ക് അച്ഛനില്ല, അച്ഛൻ മരിച്ചു. അച്ഛനൊരു ആക്സിഡന്റിൽ മരിക്കുകയാണ് ഉണ്ടായത്. 23 വർഷമായി. അമ്മ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നത്. 87 വയസ്സായി. അമ്മ ആറന്മുളയിൽ ആറന്മുളയിലുണ്ട്. ഒരു അനുജനുണ്ട് അവിടെ, ഒരു പെങ്ങളുണ്ട്, ഒരു മക്കളൊക്കെ ഏട്ട. അവരവിടെ താമസിക്കുന്നു, ആറന്മുളയിൽ തന്നെ താമസിക്കുന്നു. ഞാൻ ഗുരുവായൂരിൽ നിന്നാണ് കല്യാണം കഴിച്ചത്. ഭാര്യ ആനന്ദവല്ലി, അതിലും ഉണ്ടൊരു ആന ആന ആനന്ദവല്ലി. അത് ഗുരുവായൂരപ്പൻ എനിക്ക് തന്ന ഭാഗ്യമാണ്. ഭഗവാന്റെ നാളാണ് അവളുടെ. ആന ആനന്ദം അല്ലേ? ഗുരുവായൂരപ്പൻ്റെ നാളാണ് അവളുടെ നാള്. അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്കറിയാം, പല കാര്യങ്ങളും വെച്ച് നോക്കുമ്പോ എനിക്ക് ഭഗവാൻ അറിഞ്ഞു അറിഞ്ഞു തന്നതാണ്. അല്ലെങ്കിൽ പിന്നെ ആറന്മുള ജോലി കിട്ടിയപ്പോ ഞാൻ അവിടെ കുടുങ്ങണ്ടത്. അത് ശരിയാ. ആ ജോലി വേറൊരു സാഹചര്യത്തിൽ മുരളി ഒരു ബാലന്റെ പേരിലേക്ക് ആക്കി. അതിൻ്റെ ഉള്ളിൽ ഈ ഗുരുവായൂരപ്പനും ആറന്മുളയപ്പനും കൂടെ ഒരു കളി നടത്തിയിട്ടുണ്ട്. ഭഗവാൻ ശ്രീകൃഷ്ണൻ ഇത് തന്നെയാണല്ലോ പണി. അപ്പൊ പുള്ളിക്ക് ആവശ്യം ഗുരുവായൂരപ്പന്റെ ആനകളെ സംരക്ഷിക്കണം. അതിന് അതിന് എൻ്റെ ജന്മം അതിനുവേണ്ടിയായിരിക്കും. അപ്പൊ എൻ്റെ ഒരു ഒരു ജീവിതകാലത്തിന്റെ നല്ല കാലഘട്ടം മുഴുവൻ ഞാൻ ഭഗവാന് വേണ്ടി സേവനം അനുഷ്ഠിച്ചു. മക്കള് എനിക്ക് രണ്ട് മക്കളാണ്, സൂരജ്, സൂര്യ. അപ്പൊ എന്നെ പോലെ കലാവാസന അവർക്കുണ്ട്. എൻ്റെ മകൻ ഒരു 6 വർഷത്തോളം മൃദംഗം പഠിച്ചതാണ്, നന്നായിട്ട് പാടും. പിന്നെ എൻ്റെ മകള് ഡാൻസ് പഠിച്ചതാണ്, ഭരതനാട്യം, കുച്ചിപ്പുടി, മോഹിനിയാട്ടം ഒക്കെ. അവളെ ഇറങ്ങാട്ടം ഒക്കെ കഴിഞ്ഞതാണ്. അവളുടെ കല്യാണം കഴിഞ്ഞു. അവൾക്കിപ്പോ അനിരുദ്ധ എന്ന് പറഞ്ഞൊരു മോനുണ്ട്, 2.5 വയസ്സായിട്ടുള്ളൂ. സൂരജ് എന്ത് ചെയ്യുന്നു? സൂരജ് ഒരു ഫൈനാൻസ് കമ്പനിയിൽ വർക്ക് ചെയ്യാണ്. കല്യാണം കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഞങ്ങളിപ്പോൾ ഇവിടെ ഗുരുവായൂർ ഒരു വാടകയ്ക്കാണ് താമസിക്കുന്നത്. അന്ന് മോളുടെ കല്യാണമൊക്കെ കഴിഞ്ഞ് അതിന് മുമ്പ് കുറച്ച് കടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ദേവസ്ഥയിൽ നിന്ന് കിട്ടിയതൊക്കെ ആ വഴിക്ക് അങ്ങനെ അങ്ങ് തീർന്നു. ബാക്കിയുള്ള കാശ് കൊണ്ട് നമ്മളൊരു 5 സെൻറ് സ്ഥലം ഗുരുവായൂർ മേടിച്ചിട്ടിട്ടുണ്ട്. അതിലൊരു ചെറിയ വീട് വെക്കാനുള്ള ശ്രമത്തിൽ നിൽക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് കല്യാണം മതി എന്നുള്ള വാശിയിലാണ് മോനും. അങ്ങനെയാണ് ഇപ്പോഴത്തെ ഒരു ജീവിതം. എൻ്റെ ഈ സാഹസിക ജീവിതത്തിൽ ഒരുപാട് പ്രചോദനം അല്ലെങ്കിൽ ധൈര്യവും ഒക്കെ പകർന്നു തന്നിട്ടുള്ള നമുക്ക് കിട്ടുന്ന സപ്പോർട്ട് ഏറ്റവും കൂടുതൽ വീട്ടിൽ നിന്നായിരിക്കും. തീർച്ചയായിട്ടും. ഈ തളർന്നു വന്ന് കിടക്കുമ്പോൾ നമ്മുടെ അടുത്ത് പിന്നെയും കുത്തുവാക്കൊന്നും പറയാം, നമുക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു തരിക എന്നുള്ളത് അതൊരു ഭയങ്കര ഹാറ്റ്സ് ഓഫ്. അപ്പം അനന്തവല്ലി ചേച്ചിക്ക് അതിനൊരു വലിയൊരു നമ്മൾ സല്യൂട്ട് പറയുകയാണിത്. എന്നെ സഹിക്കാൻ ഇച്ചിരി പാടാണ് അല്ലേ? ആനേടടുത്ത് കുട്ടിക്കാലം മുതലേ ആനയോടൊപ്പം ജീവിച്ചിട്ട് വളരെ ഹാർഷായിട്ടുള്ള ഒരു സ്വഭാവരീതി. ചിരിക്കുക, അങ്ങനെ മനസ്സ് തുറന്ന് എല്ലാവരോടും ചിരിക്കാറൊന്നുമില്ലേ? ഇല്ല. വീട്ടിൽ എൻ്റെ വീട്ടുകാർ പറയും സ്നേഹം ഇല്ലാതെന്നിട്ടാണ്. പക്ഷേ നമ്മുടെ മനസ്സിനകത്താണ് സ്നേഹം. നമ്മൾ ആനയോട് സ്നേഹം, മനസ്സ് നിറച്ച സ്നേഹമാണ്. പക്ഷെ ആനയോട് നമ്മൾ സ്നേഹം കാണിക്കില്ല. ആനയോട് സ്നേഹം കാണിച്ചാൽ ആന നമുക്കിട്ട് പണിയും. അപ്പൊ അത് കൊഞ്ചി കുറഞ്ഞു കുറഞ്ഞാൽ കിട്ടിയതാ പിന്നെ നമ്മൾ അലക്കും. അത് എന്നാലും വീട്ടുകാരോട് നമ്മൾ മനസ്സിൽ അവർക്ക് മനസ്സിലായി നിറച്ച് സ്നേഹം. അതുകൊണ്ടാണല്ലോ 10-34 വർഷം ഞാൻ കാട് കയറി പോകാതെ വീട്ടിൽ തന്നെ നിൽക്കുന്നത്. അതെ അതെ. മോഹൻദാസ് ഏട്ടാ, നമുക്ക് ഒരുപാട് ആരാധകരുണ്ട്.
ആന പ്രേമികളുണ്ട് അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ഒരു ഉദ്ദേശം നമ്മൾ സ്നേഹിക്കുന്ന ഒരുപാട് തലമുറകൾ വരുന്നുണ്ട് അവർ ഇതൊക്കെ കണ്ടിട്ട് നിങ്ങളിലൊക്കെ ആന എന്താണ് അല്ലെങ്കിൽ ആനക്കാർ എന്താണെന്ന് മനസ്സിലാക്കാൻ ആഗ്രഹിക്കുന്ന ഒരു തലമുറയുണ്ട് ആഗ്രഹിക്കാത്തവരുണ്ട് ആഗ്രഹിക്കുന്നവരുണ്ട് അപ്പം അവർക്കായിട്ട് എന്താണ് ഒരു ഒരു ചെറിയൊരു ഇപ്പം സോഷ്യൽ മീഡിയയുടെ ഒരു ലോകമാണ് തെറ്റിലേക്ക് പോകാനും തെറ്റിദ്ധരിക്കപ്പെടാനും ഒക്കെ ചാൻസ് കൂടുതലുള്ള ഒരു കാലഘട്ടമാണ് ഇപ്പോൾ ഇപ്പം ആനകളെ നമ്മൾ ആനകളെ നമ്മൾ ഇഷ്ടപ്പെടണം സ്നേഹിക്കണം ഫാൻസ് ഉണ്ടാക്കണം എല്ലാം ചെയ്യണം പക്ഷേ ആനകൾക്ക് എപ്പോഴും അത് വന്യമൃഗമാണ് അതിൻ്റെ അതിനൊരു പ്രൊട്ടക്ഷൻ ഏരിയയുണ്ട് അതിൻ്റെ ഒരു ചുറ്റുപാടും അവരുടെ ഒരു കയ്യകലം ആ കയ്യകലത്തിൻ്റെ ഉള്ളിൽ കയറി കളിച്ച് ആ ആനയ്ക്കും അതിനെ കൊണ്ടുവന്ന ആനക്കാർക്കും ഉപദ്രവം ഉണ്ടാക്കാതെ നോക്കണം അത് പൊതുജനങ്ങളായാലും ആനപ്രേമികളായാലും കമ്മിറ്റിക്കാരായാലും ആന ചട്ടക്കാരനൊഴികെ മറ്റുള്ളവർ ആനൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ ചട്ടക്കാരൻ്റെ അനുവാദം മേടിച്ച് ഉറപ്പ് വരുത്തിയതിൻ്റെ ശേഷം മാത്രമേ കയറി ചെല്ലാവുള്ളൂ ഇതൊന്നും ചോദിക്കത്തില്ല ഓടിച്ചെന്ന് താടച്ചോട്ടി കയറുക കൊമ്പ് പിടിക്കുക കൊമ്പത്ത് ഫോട്ടോ എടുക്കുക അങ്ങനെ നിരവധി സംഭവങ്ങളും അപകടങ്ങളും ഒക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞു അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ ആനയ്ക്ക് ചട്ടക്കാരനോട് മാത്രമേ കമ്മിറ്റ്മെൻ്റ് ഉള്ളൂ ഈ കമ്മിറ്റിക്കാരെ ഒന്നും ആനയ്ക്ക് പരിചയമില്ല ഫോട്ടോ എടുക്കാൻ വന്നവരൊന്നും ആനയ്ക്ക് പരിചയമില്ല ചട്ടക്കാരനെ മാത്രമേ പറ്റുള്ളൂ അയാളുടെ ഒരു ബലത്തിലാണ് ഈ ആൾക്കാർ ഇതിൻ്റെ കീഴിൽ വരുന്നത് ആ ഒരു ബോധം അവർക്ക് ഇല്ലാത്ത രീതിയിലാണ് അവർ പെരുമാറുന്നത് മുഴുവനും അതുകൊണ്ട് ഒരുപാട് ദുരന്തങ്ങളും ദൂഷ്യഫലങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ട് ആനക്കാർക്കും പറ്റിയിട്ടുണ്ട് ആനക്കാർ മരിക്കാനിടയായിട്ടുണ്ട് അവർ കാരണം കൊണ്ട് അപ്പോൾ അങ്ങനെ ഒരു സംഭവം നമ്മൾ ആ തിരിച്ചറിവില്ലാത്ത അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അവർക്ക് അതിനെക്കുറിച്ച് അറിയാത്തത് കൊണ്ടാണ് അപ്പോൾ അത് തീർച്ചയായിട്ടും അവർ അറിഞ്ഞിരിക്കണം ഇത് വന്യമൃഗമാണ് അത് നമ്മുടെ അടുത്തേക്ക് വന്ന് നമുക്ക് അതിൻ്റെ ആനക്കാരൻ്റെ അനുവാദം ഉണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ അടുത്ത് ചെല്ലാം അവരുടെ അതിൻ്റെ മൂഡൊക്കെ ശരിയാണോ അതിൻ്റെ മനസ്സ് നല്ല നിലയ്ക്കാണോ എന്നൊക്കെ ആനക്കാരനെ അറിയുള്ളൂ അപ്പോൾ അയാൾ അനുവദിക്കുകയാണ് വെച്ചാൽ അതിൻ്റെ അടുത്തേക്ക് ചെന്ന് നിന്നിട്ട് ഫോട്ടോ എടുക്കുക അതിന് ആഹാരം കൊടുക്കുകയോ ഒക്കെ ചെയ്യാം ആനകളെ സ്നേഹിക്കണം അത് സ്നേഹം ഒരു ഉപദ്രവമായിട്ട് മാറരുത് അതുമാത്രമേ എനിക്ക് ഈ ഒരു വിഷയത്തിൽ പറയാനുള്ളൂ മോഹൻദാസ് ഏട്ടാ വീണ്ടും ഒരു നന്ദി ഞങ്ങളുടെ ഉത്സവ കേരളം ചെറിയ ടീമിൻ്റെ വക ഒരു ഭയങ്കര വലിയ നന്ദി കാരണം എന്താണെന്ന് വെച്ചാൽ ഈ മഴയും ഈ ഒരു കാലാവസ്ഥയിലും ഞങ്ങളോടൊപ്പം സഹകരിച്ച് ഇത്രയും അറിവുകൾ പകർന്നു തന്നി ഞങ്ങൾ പറഞ്ഞു തന്ന കാര്യങ്ങൾക്കെല്ലാം സഹകരിച്ച് ഞങ്ങളോടൊപ്പം കൂടിയ ഞങ്ങളിൽ ഒരാളായിട്ട് ഇവിടെ കൂടിയതിന് ഞങ്ങളുടെയും സുധീറിൻ്റെയും ശ്രീനാഥിൻ്റെയും അതുപോലെ ജോയ്സിൻ്റെയും പേരിലും രേവതിയുടെയും പേരിലും ഞങ്ങളുടെ ഒരു ചെറിയ ടീമിൻ്റെ പേരിലും ഞങ്ങൾ ഞങ്ങളെ നന്ദി അറിയിക്കുകയാണ് അപ്പം നമുക്ക് ഇനിയും പലയിടത്ത് വെച്ച് കാണണം സംസാരിക്കണം എല്ലാവിധ ആശംസകളും നന്ദി എനിക്കും പറയാനുണ്ട് നന്ദി വാക്ക് തന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതുപോലൊരു അവസരം എനിക്കൊരുക്കി തന്നതിനും എനിക്ക് പറയാനുള്ളത് ജനങ്ങളോട് ആനപ്രേമികളോട് ലോകത്തോട് പറയാനൊരു വേദി ഒരുക്കി തന്ന് ഈ നിങ്ങളുടെ ഈ ക്രൂ അത് എനിക്കും ഒരു വലിയൊരു അനുഭവമാണ് അതിന് ഞാനും നിങ്ങളോട് കടപ്പെട്ടിരിക്കുന്നു ഞങ്ങളുടെ നന്ദി നിങ്ങൾക്ക് ഞാൻ അറിയിക്കാം ഞങ്ങളൊരു അവസരം തന്നു എന്ന് കരുതുന്നു അത് മോഹൻദാസായിട്ട് എത്രത്തോളം നമുക്ക് കവർ ചെയ്യാൻ പറ്റി എന്നറിയില്ല മോഹൻദാസായിട്ടിന് ഒരു ഇതുണ്ടല്ലോ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റി അത് കുറച്ചുകൂടെ കൂടുതലെത്തിട്ട് എനിക്കറിയാൻ വയ്യാത്തത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ എനിക്ക് പറഞ്ഞു തന്നു അത്ര വിചാരിച്ചാൽ മതി ഇതിൽ ആരും വലിയവരാണെന്ന് എപ്പോൾ തോന്നിയോ അവിടെ നമ്മൾ നാശം നമ്മൾ ഒരിക്കലും വലിയവരല്ല വലിയവനായിട്ട് ഒരാളേ ഉള്ളൂ അത് ഈശ്വരനാണ് അത് മനസ്സിലാക്കി എല്ലാവരും മാറട്ടെ അല്ലേ മാറട്ടെ എല്ലാവർക്കും എല്ലാവർക്കും നന്മകളും അല്ലെ ഉയർച്ചകളും മാത്രം ഉണ്ടാകട്ടെ നമ്മുടെ ആനകൾക്കും നമ്മുടെ എല്ലാ നാട്ടുകാർക്കും ജനങ്ങൾക്കും എല്ലാം ഉണ്ടാകട്ടെ കൊറോണ കാലമൊക്കെ മാറി നല്ലൊരു പുതുജീവിതം ആശംസിക്കുക നന്ദി നമസ്കാരം.